മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യം നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല ക്രിസ്തേശുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ വീണ്ടും ഒരു ദിനം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന സാഹചര്യത്തിനായി സർവശക്തനായ ദൈവത്തിന് ഞാൻ സ്തോത്രം അർപ്പിക്കട്ടെ പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരു ദേശക്കാരായ ഇപ്പോൾ ഈ ഒരു ശുശ്രൂഷയ്ക്ക് അധ്യക്ഷാസ്ഥാനം വഹിക്കുന്ന പ്രിയ സുവിശേഷകരുമായി ചേർന്ന് ഇങ്ങനെ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയട്ടെ കാച്ചിക്കുറുക്കിയ വാക്കിൽ സരസമായ ഭാഷയിൽ ഗഗനമായൊരു സന്ദേശം പ്രിയ സുവിശേഷകരിലൂടെ നാം കേട്ടു ശരിക്കും ഇനിയും ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യം ശരിയായ രീതിയിലില്ല അഭ്യസിപ്പിക്കുക അഭ്യസിക്കുക എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് പ്രിയ സുവിശേഷകർ നൽകിയ ആ സന്ദേശത്തെ നമ്മുടെ ഹൃദയത്തിൽ കുറിക്കാം അപ്രകാരം നമുക്ക് ജീവിക്കാം അദ്ദേഹം നൽകിയ നല്ല വാക്കുകൾക്ക് ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കട്ടെ രണ്ട് ദിവസങ്ങൾ ഈ ദേശത്ത് ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ ക്ഷണിച്ച എൻ്റെ സഹോദരനായിരിക്കുന്ന ഈ സഭയിലെ ശുശ്രൂഷകന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു സഭാ കമ്മിറ്റി സഭാ സെക്രട്ടറി മനോഹരമായി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഈ ആരാധനയെ ശക്തീകരിക്കുന്ന ഗായിക സംഘം മധുരമായ സംഗീതം വിളമ്പുന്ന പ്രിയ മാഷ് കപ്പിയാർ ഏറ്റവും മനോഹരമായ രീതിയിൽ ശബ്ദവും വെളിച്ചവും ക്രമീകരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അതിലുപരിയായി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ നിഷ്കളങ്കമായ ചിരിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഹൃദയത്തിൽ ആഴമായ സന്തോഷമുണ്ട് ദൈവം സമൃദ്ധിയായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇരുന്നൂറ്റി മൂന്നാം സഭാദിനം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എളിയ എൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ആയിരിക്കുന്ന സഭയുടെ പേരിൽ നിങ്ങൾക്ക് ജന്മദിനാശംസ ഞാൻ അറിയിക്കുകയാണ് എല്ലാ ആശംസകളും എല്ലാ ഭാവങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഈ ദിവസത്തെ കൺവെൻഷൻ സ്പോൺസർ ചെയ്ത അജിഡീക്കരെ പ്രത്യേകമായി ഓർക്കുന്നു ആരാധന ആരംഭിക്കുന്നതിന് മുൻപ് നിറകണ്ണുകളോടുകൂടെ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യത്തെ ദൈവം മാനിക്കട്ടെ തൻ്റെ കുടുംബത്തിൽ ദൈവീകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരിക്കും എൻ്റെ ഹൃദയത്തിൽ കയറി പറ്റിയ ഒരു വ്യക്തിത്വം ഉണ്ട് രണ്ടു പേരുണ്ട് ഒന്ന് ഇവിടുത്തെ യൂത്ത് സെക്രട്ടറി ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഓടി വന്ന് ചോദിച്ച് എന്ത് വേണം എന്നെ അങ്ങനെ വീർപ്പ് മുട്ടിച്ച എൻ്റെ പ്രിയ സഹോദരൻ യൂത്ത് സെക്രട്ടറിക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി ഒത്തിരി ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ അദ്ദേഹം എൻ്റെ ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ കയറിപ്പറ്റി വളരെ സന്തോഷമുണ്ട് എൻ്റെ സാറ് ദൈവവോചന എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ ഈ ആരാധനയിൽ ഇന്നും പങ്കെടുക്കുന്നുണ്ട് ദൈവനാമത്തിൽ ഞാൻ നന്ദി പ്രാർത്ഥനയോടെ അറിയിക്കട്ടെ മറ്റ് ആമുഖങ്ങളൊന്നും കൂടാതെ ഇന്ന് വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ കാരണം നമ്മളെല്ലാം മറന്നിരിക്കും മറന്നില്ല മറന്നോ മറന്നോ മറന്നില്ല ഏതെങ്കിലും ഒന്ന് പറയണം മറന്നോ ഇല്ല അപ്പം ഞാൻ മൈക്ക് തരാം മൊത്തം പറയുമോ ഇല്ല അതും നടക്കൂല വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഇതിൽ ലഭ്യമായിരിക്കുന്നത് നാം ചിന്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഞാൻ ആ സംഭവത്തെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വളരെ ഭംഗിയായി നാം ഇന്നലെ അത് ധ്യാനിക്കുവാൻ ശ്രമിച്ചു ഒരു പക്ഷവാത രോഗി നഹൂം പ്രവാചകന്റെ പട്ടണത്തിൽ യേശു ഉണ്ടെന്നറിഞ്ഞിട്ട് നാല് പേരുടെ സഹായത്തോടുകൂടെ അവിടെ കടന്നു വന്നു എന്നുള്ളതാണ് ആ ഭാഗത്തെ അവതരണം നാല് പേർ ചേർന്ന് യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുപോകുവാൻ സാധ്യതയില്ലാതിരുന്നപ്പോൾ വഴികൾ അടഞ്ഞു പോയപ്പോൾ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ മുൻപാകെ ഇറക്കി വെച്ചു കഴുകൻ കണ്ണുകളുമായിരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും ഒരു ഭാഗത്ത് യേശു അവന് കൊടുക്കുന്ന സൗഖ്യം മറുഭാഗത്ത് അവൻ്റെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ ദൈവം കാണിക്കുന്ന കരുണ മറ്റൊരു ഭാഗത്ത് ഇതാണ് പ്രിയമുള്ളവരെ അതിൻ്റെ പ്രധാനപ്പെട്ട സംഗ്രഹം ഈ ഒരു വേദഭാഗം നാല് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ നമ്മുടെ വചനധ്യാനം ഒന്നാമത്തെ കാര്യം അത് ഞാൻ പറയണോ അല്ലേ ഒന്നാമത്തെ കാര്യം ഭവനത്തെ ദൈവാലയമാക്കുക ഒരു കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും സ്വന്തമായി ഭവനമില്ലാതിരുന്ന ഒരു ചരിത്രം നിങ്ങളുടെ ചരിത്രം തന്നെ ഞാൻ എടുത്ത് നിങ്ങളുടെ മുൻപിൽ വെച്ച് പറയാൻ വേണ്ടി ശ്രമിച്ചു ആ ചരിത്രത്തിൽ ഞാൻ വീണ്ടും വീട്ടിൽ പോയി വായിച്ചപ്പോൾ ഹൃദയത്തിൽ തറച്ചു കയറിയ ഒരു വാക്ക് ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യമുണ്ടായിരുന്നിട്ടും ഇരുന്നൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ദൈവഭക്തിയിൽ ജീവിച്ച ഒരു കൂട്ടം വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ഹൃദയത്തിൽ കയറിയ മറ്റൊരു ഭാഗം ഞാൻ ശ്രദ്ധയോടെ വായിക്കുവാൻ വേണ്ടി ആ ഭാഗത്തെ ഞാൻ ശ്രമിച്ചു പ്രിയോളൂ അവരെ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഇന്നലെ പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ് വേദപുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കയ്യിൽ വേദപുസ്തകവും മറുകൈയിൽ നിങ്ങളുടെ ചരിത്രവും വേണം നിങ്ങൾ ആര് നിങ്ങൾ എങ്ങനെയായിരുന്നു ഇന്ന് എങ്ങനെയായിരിക്കുന്നു ഇതറിയുവാൻ ആ ചരിത്രം നമ്മെ സഹായിക്കും അങ്ങനെ ഒരു ഭവനം പണിയുവാൻ സാഹചര്യമില്ലാതിരുന്ന ഇടത്ത് മാടം എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു ദൈവം മനോഹരമായ ഭവനങ്ങൾ തന്നിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തെ നോക്കി മറ്റുള്ളവർ പറയുമോ യേശു അവൻ്റെ വീട്ടിലുണ്ടെന്ന് ഈ പ്രസംഗിക്കുന്ന എന്നെ നോക്കി പറയുമോ പുഷ്പരാജ ലേശുണ്ടെന്ന് പുഷ്പരാജ് പറയുന്നുണ്ട് പുഷ്പരാജ് യേശുവിൻ്റെ ആളാണെന്ന് പക്ഷേ കാണുന്നവർ പറയുമോ പ്രിയമുള്ളവരെ അതായിരുന്നു ഇന്നലത്തെ ഒന്നാമത്തെ വചനധ്യാനം രണ്ടാമത്തേത് വഴികൾ അടഞ്ഞിരിക്കുകയാ നാല് പേർ ചേർന്ന് ഒരു പക്ഷവാത രോഗിയെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ വഴികൾ അടഞ്ഞു സത്യമാണ് പക്ഷേ ഇരുന്ന് കരയാനോ പിറുപെറുക്കാനോ അയ്യോ അവർ വഴികൾ അടച്ചു കളഞ്ഞല്ലോ എന്ന് ഓർത്ത് അവരുടെ മേൽ ശാപം ഇടാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല വഴികൾ അടഞ്ഞെങ്കിൽ അടയട്ടെ ഞങ്ങൾ വേറെ വഴിയിലൂടെ പോകും അവരെന്നാ ചെയ്തു അവർ വീട്ടിൻ്റെ മുകളിൽ കയറി വീട് പൊളിച്ചു യേശുവിൻ്റെ സന്നിധിയിലേക്ക് അവന് ഇറക്കി വെച്ചു അതുകൊണ്ട് വഴികൾ അടഞ്ഞുപോയി നന്മകൾ നിന്നുപോയി അയ്യോ എല്ലാം അസ്തമിച്ചു പോയെന്ന് പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ കരയരുത് കരയേണ്ടവനല്ല ക്രിസ്ത്യാനി വഴികൾ അടയട്ടെ ഡോക്ടർ പറയുകയാണ് പ്രശ്നമാണ് ഇനി നിനക്ക് രക്ഷയില്ല രക്ഷയില്ലെങ്കിലും പുതിയ വഴിയെ തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് നിങ്ങൾക്കും അത് കഴിയും പ്രിയുള്ളവരെ അതായിരുന്നു രണ്ടാമത്തെ ചിന്ത മൂന്നാമത്തേത് യേശു പാപത്തെ മോചിച്ചെങ്കിൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ പാപത്തെ മോചിക്കുവാൻ യേശു തയ്യാറായെങ്കിൽ ദൈവം തയ്യാറായെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ അപ്പനോട് എനിക്ക് ക്ഷമിച്ചുകൂടാ ദൈവത്തിന് മനുഷ്യൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ മനുഷ്യ നിസ്സാരനായ മനുഷ്യ നിനക്ക് എന്തുകൊണ്ട് നിന്റെ അയൽവാസിയോട് ക്ഷമിച്ചുകൂടാ മക്കളോട് ക്ഷമിച്ചുകൂടാ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെറിയ ഹോംവർക്ക് വിട്ടയച്ചു ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ എന്നതാ പറഞ്ഞു ഇന്നലെ ഞാൻ ആ പുരുഷന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് പണി തന്നില്ല എല്ലാ സ്ത്രീകൾക്കാണ് കൊടുത്തത് മരുമക്കളെടുത്ത് ഞാൻ പറഞ്ഞു ഇന്ന് വീട്ടിൽ പോകണം രാവിലെ ഏതെങ്കിലും കോള് വന്നായിരുന്നോ വന്നില്ല ഒരു കോളും വന്നില്ല അപ്പം തീരെ ഇറുക്കിയിട്ടില്ല വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് കിട്ടിയായിരുന്നോ ഇല്ല അതാ പാവ പറയുകയാണ് കിട്ടിയില്ല ഇന്ന് കിട്ടും പ്രിയമുള്ളവരെ സ്നേഹത്തിൽ ജീവിക്കണം മൂന്നാമത്തേത് അറിയണം എന്നുള്ളതാണ് എന്തറിയണം ദൈവം എന്നിലും ഞാൻ ദൈവത്തിലും വസിക്കുന്നു എന്ന് അറിയണം ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അതേ വേദഭാഗത്തിൽ നിന്ന് തന്നെ സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ് ചോദ്യം കാണാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളുടെ പേര് പറയാമോ കാണാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിക്കുക കാണാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ സ്നേഹം കാണാൻ പറ്റുമോ പ്രകടിപ്പിക്കാൻ പറ്റും പ്രകടിപ്പിക്കുമ്പോൾ അത് ഒറിജിനൽ സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ പലപ്പോഴും പറ്റത്തില്ല എല്ലാം തീരമ്പഴാണ് മനസ്സിലാകുന്നത് ഏതാണെന്ന് കാണാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം കല്ല് ഓ ഇത്രയും സിമ്പിളായിരുന്നു ആ സിമ്പിളാണ് മരം മരണം മഴ മഴ കാണാൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങൾ കാറ്റ് കറണ്ട് വൈദ്യുതി ശബ്ദം സത്യമല്ലേ ഇത് നിങ്ങൾക്കും ഇതിൽ സഹകരിക്കാം കേട്ടോ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസം കാണാൻ കഴിയുമോ കാണാമോ കുറച്ച് ഉത്തരം പറയണം വിശ്വാസം കാണാൻ കഴിയുമോ കാണാൻ പറ്റത്തില്ലയോ കാണാൻ പറ്റൂല നമ്മൾ ഈ ബൈബിൾ തെറ്റെന്ന് തെളിയിക്കാൻ പോവുക തെറ്റെന്ന് തെളിയിച്ചാൽ നിങ്ങൾ ഒന്നുകിൽ ബൈബിൾ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ഉറയ്ക്കണം വിശുദ്ധ മർക്കൂസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായ അഞ്ചാം വാക്യം നിർത്തി നിർത്തി വായിക്കുക യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ഇനി പറ വിശ്വാസം കാണാൻ കഴിയുമോ കാണാൻ കഴിയാത്ത സാധനമാണോ അങ്ങനെ യേശു കണ്ടെങ്കിൽ കാണാൻ പറ്റും അല്ലേ പ്രിയമുള്ളവരെ വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ അല്പസമയമായി ഈ വേദഭാഗത്തിൽ നിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് കാരണം വിശ്വാസത്തിന് വളരെ പ്രസക്തിയുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു എല്ലാവരും എന്നാ ചെയ്യണം ബൈബിള് കൊണ്ടുവരണം കുറേ ആൾക്കാർക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ് അവരാരും ബൈബിള് കൊണ്ടുവന്നിട്ടില്ല എന്നെ വിശ്വാസമുള്ള ആൾക്കാർ എന്നെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ബൈബിള് കൊണ്ടുവന്നിട്ടും കാരണം ഞാൻ വാക്യം പറയുമ്പോൾ എന്നെ വിശ്വാസം ഇല്ലാത്തവരെടുത്ത് നോക്കും പുള്ളി പറയുന്നത് ശരിയാണോ ആ തെറ്റാണോ എന്ന് വിശ്വാസം ഉള്ളവർക്കറിയാം പുള്ളി കറക്റ്റാ അതുകൊണ്ട് ഞങ്ങൾ നോക്കേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ അങ്ങനെ ധരിച്ച് ആശ്വസിച്ച് കൊള്ളാം കൊണ്ടുവരാത്തവരെ ഓർത്ത് എബ്രാഹിയർ എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനൊന്നാം വാക്യം ഒന്ന് വായിക്കാമോ ഇനി നമുക്കറിയേണ്ടത് ഈ എബ്രവിടെ കിടക്കുന്നു എന്നുള്ളതാണല്ലേ ആറാം അധ്യായം പതിനൊന്നാം വാക്യം എന്നാൽ വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല അങ്ങനെ ഒരു ഭാഗം എൻ്റെ അകത്തുണ്ട് എബ്രായർ ആറിന്റെ പതിനൊന്ന് ശരി നമുക്ക് മുന്നോട്ട് പോകാം പ്രിയമുള്ളവരെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല യാക്കോബ് രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാതെ ആയാൽ സ്വതവേ നിർജീവമാകുന്നു ഈ രണ്ട് വാക്യങ്ങളും കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു അവരുടെ വിശ്വാസം കണ്ടു എന്ന് അങ്ങനെയെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് അദർശ്യമായ ഒന്നല്ല ദൃശ്യമായ ഒന്നാണ് വിശ്വാസം കാണാൻ കഴിയും നമുക്കറിയാം ബഹുമാനമുള്ള ഓർഗൺ വായിക്കുന്ന ഈ മാഷു പറഞ്ഞു വൈദ്യുതിയുടെ കാര്യം പറഞ്ഞു വൈദ്യുതി നമുക്ക് കാണാൻ കഴിയത്തില്ല പക്ഷേ ഈ പ്രകാശിക്കുന്നത് വൈദ്യുതിയിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ ചുറ്റു ഈ മനോഹരമായ കാറ്റ് സൗന്ദര്യമുള്ള കാറ്റ് നമുക്കറിയാൻ കഴിയും ഇത് വൈദ്യുതിയുടെ അനന്തര ഫലമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ വിശ്വാസത്തിൻ്റെ ആറ് അനന്തര ഫലങ്ങളെ വിശ്വാസത്തിൻ്റെ ആറ് അനന്തര ഫലങ്ങളെ വളരെ ഭംഗിയായി വിശുദ്ധ മർക്കോസ് വിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ആറ് കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഞാൻ പറയാം ഈ ആറ് കാര്യങ്ങളിൽ ഒന്നുപോലും ഇല്ലാത്തവൻ വിശ്വാസിയല്ല നീ അഭിനയിക്കുന്ന ആളാണ് എന്ന് വളരെ സരസമായ ഭാഷയിൽ അധ്യക്ഷ പ്രസംഗത്തിലൂടെ ബഹുമാനമുള്ള അച്ഛൻ പറഞ്ഞു അത് അഭിനയമാണ് ഞാനൊരു വിശ്വാസി എന്ന് പറയണമെങ്കിൽ എന്നിൽ ആറ് പ്രവൃത്തികൾ ഉണ്ടാകണം ഈ ആറ് പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വേദപുസ്തകത്തിൽ നിന്നൊന്ന് പരിശോധിക്കാമോ ഒന്നാമത്തെ പ്രവൃത്തി അനുകമ്പ മനസ്സലിവ് ഒരു വിശ്വാസിയിൽ നിന്ന് പുറപ്പെടേണ്ട ഒന്നാമത്തെ പ്രവൃത്തി മനസ്സലിവാണ് പ്രിയമുള്ളവരെ സ്വന്തം സഹോദരനോട് മനസ്സലിവുള്ളവനായിരിക്കണം വിശ്വാസി സ്വന്തം മാതാപിതാക്കളോട് മനസ്സലിവുള്ളവനായിരിക്കണം വിശ്വാസി മൂന്നാഴ്ചകൾക്ക് മുൻപ് ലോകം ഞെട്ടിക്കുന്ന ഒരു സംഭവം ആന്ധ്രാപ്രദേശിലെ തിരുപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്നു മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വിവരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പത്ത് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്തു വൃക്ക സംബന്ധമായ രോഗത്താൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ രോഗം മൂർച്ഛിച്ചു ഈ കുഞ്ഞ് മരിച്ചുപോയി ഒരു പ്രഭാതത്തിൽ അറിഞ്ഞു അപ്പനുണ്ട് അപ്പൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുമുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടെയാണ് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത് പത്തു വയസ്സായ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള വാർത്ത ഞെട്ടലോടുകൂടെ കേട്ടു തുടർന്ന് സ്ട്രക്ചറിൽ ആ ബോഡി കൊണ്ട് ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പൂർ എന്ന് പറയുന്ന ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുൻപിൽ വെച്ചു ഈ ഹോസ്പിറ്റലിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് സ്വന്തം ഭവനത്തിൽ പോകാൻ അപ്പൻ്റെ കയ്യിൽ വലിയ കാശില്ല മകൻ മരിച്ചുപോയി വലിയ പ്രതീക്ഷയിൽ തിരിച്ചു കൊണ്ടുപോ കൊണ്ടുപോകാമെന്നുള്ള അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ചേർത്തതാണ് പക്ഷെ മകൻ മരിച്ചുപോയി അപ്പൻ എന്നാ ചെയ്യാൻ പറ്റും ഗവൺമെന്റിൽ നിന്ന് ഒരു സപ്പോർട്ട് ലഭ്യമാകുന്നില്ല അവിടെ നിന്ന ഓരോ വ്യക്തികളോടും പ്രത്യേകിച്ചും ആംബുലൻസ് ഡ്രൈവറോടും കൂടെ ഈ അപ്പൻ പോയി ചോദിച്ചു എൻ്റെ മകനെ ഒന്ന് നാട്ടിലാക്കുവാൻ സഹായിക്കാമോ സഹായിക്കാമോ എന്ന് ചോദിച്ചത് കയ്യിൽ കാശില്ലാഞ്ഞിട്ട പ്രിയമുള്ളവരെ സ്വകാര്യ ആംബുലൻസുകൾ ധാരാളം കിടപ്പുണ്ട് ഒരറ്റ ഡ്രൈവർമാരും അതിലേക്ക് വേണ്ടി മുതിർന്നില്ല കാരണം എല്ലാവർക്കും പണമല്ലേ വലുത് ഞെട്ടിക്കുന്ന വാർത്ത മനോരമ ന്യൂസ് പുറത്തുവിടുമ്പോൾ ഈ ആന്ധ്രാപ്രദേശ് തിരുപ്പൂർ ഹോസ്പിറ്റൽ എന്ന് വെറുതെ ഒന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ സംഭവം ഡയറക്റ്റ് കാണാം നേരം പുലരുന്നതിന് മുൻപ് ഈ അപ്പൻ ചെയ്തൊരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ ഈ കൂട്ടുകാരൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പത്തു വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഈ ബൈക്കിന്റെ പുറകിൽ ഈ അപ്പൻ ഇരുന്നു മകൻ നെഞ്ചോട് ചേർന്ന് കിടന്നു തുടർന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ഇങ്ങനെ യാത്ര ചെയ്ത് ഈ അപ്പൻ മകന്റെ ശവശരീരം കൊണ്ടടക്കി കേരളമല്ല ഭാരതമല്ല ലോകം ഞെട്ടിയ ഒരു വാർത്തയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ തൊണ്ണൂറ് കിലോമീറ്റർ ബൈക്ക് ഓട്ടിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മണിക്കൂർ സമയം ഈ മൂന്ന് മണിക്കൂർ സമയം ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ എന്തെങ്കിലും ഭാരങ്ങളുണ്ടോ ആ അപ്പൻ്റെ മനസ്സിലൂടെ എന്തൊക്കെ ഓർമ്മകൾ കടന്നുപോയിരിക്കും കുഞ്ഞു ഓടിക്കളിച്ചത് കുഞ്ഞു നൽകിയ മനോഹരമായ മുമ്മെന്റുകൾ കുഞ്ഞിനോട് അനുഭവിച്ച സന്തോഷങ്ങൾ ഈ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ അപ്പന് എന്തൊക്കെ നേടിക്കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച കാലഘട്ടങ്ങൾ ആ മൂന്ന് മണിക്കൂർ ജീവശവമായി ഒരപ്പൻ സ്വന്തം കുഞ്ഞിൻ്റെ ശവശരീരത്തെയും ചുമന്നുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് മരവിച്ചു പോയില്ലേ പ്രിയമുള്ളവരെ മനുഷ്യൻ പണത്തിനേക്കാളും മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഞാൻ ഞാനിന്നീം പ്രാർത്ഥനയോടെ ചിന്തിക്കണം പുഷ്പരാജ സുവിശേഷകർ ഇവിടെ നിന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും അതങ്ങ് ആന്ധ്രയിലല്ലേ ഞങ്ങൾക്ക് എന്നാ കാര്യ ഞങ്ങളുടെ ഇവിടെയൊക്കെ വളരെ സുന്ദരമാണ് സുഭിക്ഷമാണ് അല്ല പ്രിയുള്ളവരെ അല്ല ഇതൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്നത് ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷകന്മാർക്കാണ് പൗരോഹിത്യത്തിൽ നിൽക്കുന്ന ശുശ്രൂഷകർക്കാണ് ഭവന സന്ദർശനം നടത്തുമ്പോൾ ഓരോ ഭവനത്തിൻ്റെയും പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഹൃദയത്തിൽ കുറിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ കുറിച്ച ഒരു സംഭവവും കൂടെ ഞാൻ പറയട്ടെ ഒരു ഭവനം മകന് ഗവൺമെൻറ് ജോലിയുണ്ട് മരുമകൾക്കും ഗവൺമെൻറ് ജോലിയുണ്ട് അമ്മായിയമ്മ മാത്രമാണ് ആ വീട്ടിൽ എൻ്റെ ഹൃദയത്തിൽ ഇത്രയും കീറി മുറിച്ച മറ്റൊരു സംഭവം ഇല്ല ഞാൻ ആ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വാതോരാതെ ഈ അമ്മ സംസാരിക്കും മക്കളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്നേ മകൻ മരുമകൾ ഭയങ്കരമായി സംസാരിക്കും നല്ലൊരു മകളെയായി എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ഭവന സന്ദർശനത്തിന് പോയപ്പോൾ അന്ന് മകനുണ്ട് മരുമകളുണ്ട് ഇവരാരും ഇല്ലാത്ത സമയത്തായി ഈ മക്കളെക്കുറിച്ചൊക്കെ പൊക്കി പൊക്കി ഈ അമ്മ പറയുന്നേ അന്ന് ഈ അമ്മ ഒന്നും മിണ്ടുന്നില്ല കാര്യങ്ങളൊക്കെ ഹെഡ് ചെയ്ത് പറയുന്നത് മരുമകളാണ് ഞാൻ ഈ അമ്മയെ ശ്രദ്ധിച്ചു അമ്മ ഏറ്റവും പുറകു ഭാഗത്ത് ഒതുങ്ങി വളരെ മൗനമായി നിൽക്കുകയാണ് ഈ അമ്മ ഞാൻ അമ്മയോട് ചില കാര്യങ്ങൾ ചോദിച്ചു അമ്മ ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് അമ്മ എന്തോ ആവേശത്തിൽ എന്തോ ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അമ്മ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വാ പൊത്തി വാപൊത്തിയിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് മരുമകളെടുത്ത് പറഞ്ഞു എന്നിട്ട് മിണ്ടാ നിൽക്കുക എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങിപ്പോയി മറ്റൊരു ദിവസം വീണ്ടും പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അമ്മേ ഞാനിവിടെ വരുമ്പോൾ ആരുമില്ലെങ്കിൽ വാതോര സംസാരിക്കുന്ന അമ്മ മകനും മരുമകളും വീട്ടിലുണ്ടായിട്ട് എന്താ അമ്മയും സംസാരിക്കാത്ത ഈ മകനും മരുമകളും നിസാരക്കാരല്ല കേട്ടോ പള്ളിയിലെ പ്രധാനികളാ കൊയറിലുണ്ട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ രണ്ടുപേരും തകർത്ത് പ്രസംഗിക്കുന്നവരാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കുന്നവരാ ഭയങ്കര വിശ്വാസികളാ ഈ അമ്മ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു മക്കളെ അവരുള്ളപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ല മക്കളെ ഇവിടെ ഞാൻ ചോദിച്ചു എന്നാ അമ്മയെ കാരണം അന്ന അമ്മ കാര്യം തുറന്നു പറയുന്നേ മക്കളെ അവന്റെ അപ്പൻ മദ്യപാനിയായിരുന്നു വന്ന് പുതിര തല്ലുമായിരുന്നു മൂന്ന് സെന്റ് സ്ഥലമുണ്ട് ദാരിദ്ര്യം വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ആ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം വലിച്ചു വാരി എറിഞ്ഞിട്ട് മക്കൾക്ക് പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ പറയും കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പിന്നെ ദേഹോപദ്രവം കേൾക്കേണ്ടി വന്നില്ല എന്നിട്ട് ഈ അമ്മ പറഞ്ഞ വാക്കാണ് കരിങ്കല്ല് ചുമന്ന് ഞാൻ എൻ്റെ മക്കളെ വളർത്തി അതിൽ ഒരുത്തന ഇവൻ ഒരു ദിവസം ഈ മകനും മരുമകളും ഈ അമ്മയും മുറ്റത്ത് നിൽക്കുമ്പോൾ ആരോ ഒരു ഗസ്റ്റ് വന്നു സംസാരിച്ചു ഈ അമ്മ ഛർദ്ദിക്കും പ്രിയമുള്ളവരെ ഇച്ചിരി സംസാരിക്കുമ്പോൾ നന്നായിട്ട് ചുമയ്ക്കും ഷർദിൽ വരും രക്തത്തിൻ്റെ കറയുണ്ട് ആ ഷർദിലിൽ ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരിക്കൽ ഞാൻ സംസാരിച്ച് ഇങ്ങനെ മൂർച്ഛിച്ചു വന്നപ്പോൾ ഒന്ന് ചുമച്ചു പോയി ഛർദ്ദിച്ചു പോയി ആ സിറ്റ് ഔട്ട് സെറ്റിയിലൊക്കെ ഇച്ചിരിയൊക്കെ രക്തത്തിൻ്റെ കറയുള്ള ശകലങ്ങൾ അവിടെ വീണു ഗസ്റ്റ് പോയിട്ട് കരണക്കുറ്റിക്കിടക്കി ഈ അമ്മയ്ക്കൊരടി ഈ മരുമകൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളെ വീടാ മര്യാദയ്ക്ക് ഒരു ഭാഗത്ത് ഒരുങ്ങി ഇരിക്കറ്റുമെങ്കിൽ ഇരിക്കണം ഇടെ വരുന്നവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ നിൽക്കണം മക്കളെ ഈ വീട്ടിലെ നായിക്ക് കൊടുക്കുന്ന വില പോലും വിശ്വാസികളെന്ന് പറയുന്ന ഈ മകനും മരുമകളും എനിക്ക് തരുന്നില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകൂ എങ്ങനെയുണ്ട് വീട്ടിന്റെ അവസ്ഥ ഇവിടെ വരുമ്പോൾ അങ്ങ് തകർക്കുകയല്ലേ സ്തോത്രം പറയാൻ പറഞ്ഞ എത്ര സ്തോത്രം വേണമെങ്കിലും നിങ്ങളും പറയും ഞങ്ങളും പറയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സലിവ് നിനക്കുണ്ടോ മനുഷ്യത്വം നിനക്കുണ്ടോ വിശുദ്ധ മർക്കോസെഴ്ച സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ നാല് സുഹൃത്തുക്കൾ ഞാൻ അവരെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് അവർ അറിഞ്ഞു യേശു എന്ന് പേരുള്ള ഒരുവനുണ്ട് അവന്റെ അടുക്കൽ എന്റെ സുഹൃത്തിനെ കൊണ്ടുപോയാൽ അവന് സൗഖ്യം കിട്ടും വേണമെങ്കിൽ ഈ നാലു പേർക്കും പോയി അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരാം അവർ അത് ചെയ്തില്ല ഒരു കിടക്കയെടുത്ത് അവനെയും എടുത്ത് ചുമക്കുവാൻ മനസ്സലിവ് കാണിച്ച മനസ്സലിവ് നിനക്കില്ല എങ്കിൽ ദൈവവൈതലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നീയും ഞാനും വിശ്വാസിയല്ല നിങ്ങളെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞാൻ എന്നെ പറയുക ഈ ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒന്നും മനസ്സലിവോടുകൂടെ പെരുമാറുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞാനും നീയും വിശ്വാസിയല്ല പ്രിയമുള്ളവരെ ബഹുമാനമുള്ള അച്ഛൻ എൻ്റെ വീട്ടിൻ്റെ അടുത്താ അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയട്ടെ എനിക്കതിൽ നാണക്കേടൊന്നുമില്ല ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ദൈവാലയത്തിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് തുണ്ടുവിള സി എസ് ഐ സഭ നിങ്ങളുടെ ജയകുമാർ അച്ഛൻ്റെ മാതൃപള്ളിയിലെ ഇടവക വികാരിയായിരുന്നു ഞാൻ അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ശുശ്രൂഷയ്ക്കൊക്കെ കയറിയപ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്ത ഒരു ആവേശമായിരുന്നു കാരണം രാവും പകലും ഇല്ലാതെ ഞാൻ ഈ പള്ളിക്ക് വേണ്ടി കിടന്നങ്ങ് ഓടും രാവിലെ ഇറങ്ങും വൈകിയാ വീട്ടിലെത്തുന്നത് ഈ സമയങ്ങളിൽ എൻ്റെ അമ്മയ്ക്ക് മാനസികമായി ഭയങ്കര പ്രയാസമാണ് കാരണം വീട്ടിലൊരു ഫോൺ കോൾ വിളിക്കത്തില്ല ഞാൻ ശരിയായി ഭക്ഷണം കഴിക്കത്തില്ല എൻ്റെ അമ്മയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കും ഫോണിൽ വിളിക്കും ഞാൻ ഈ തുണ്ടുവളയിൽ കൂടെ ഹോസ്പിറ്റലുകളിലും വീടുകളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അമ്മ എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് പറയും അമ്മേ ഞാനൊരു മരണ വിട്ടി നിൽക്കുകയാണ് അമ്മേ ഞാൻ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കത്തില്ല കട്ട് ചെയ്തങ്ങ് കഴിക്കും അമ്മ കുറച്ച് കഴിഞ്ഞ് വിളിക്കും അപ്പോൾ ഞാൻ പറയും അമ്മ ഞാൻ ഹോസ്പിറ്റലിലാണ് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ വിൽക്കും കുറേ ദിവസം ആയപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ഒരാളാണ് എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നറിയാം ഒരു ദിവസം എന്നെ വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ അമ്മേ ഞാൻ പാലുകാച്ച് അമ്മേ ഡാ പിന്നെ വേറെ രക്ഷയില്ല സറണ്ടർ ആവുക ആവുകയെന്നുള്ളത് രക്ഷയുള്ളു ഞാൻ പറഞ്ഞു പറ അമ്മ കാര്യം പറ എടാ ആദ്യം അമ്മയോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്ക് എന്നിട്ട് വേണം ഈ ബൈബിൾ എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ സത്യമല്ലേ അമ്മ പറഞ്ഞത് അപ്പോഴും എനിക്ക് വലിയ സങ്കടമൊക്കെ തോന്നി ഞാൻ ഇത്രയും ക്രിസ്തുവിനായിട്ടൊക്കെ നിന്നിട്ട് എൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കുന്നതില്ലെന്നൊക്കെ തോന്നി പക്ഷെ അതല്ല എടാ ആദ്യം നിന്റെ അമ്മയോട് നിന്റെ അപ്പനോട് നിന്റെ സഹോദരനോട് നിന്റെ അയൽവാസിയോട് ഒരു മനസ്സലിവ് കാണിക്കേ എന്നിട്ട് വേണം നീ വിശുദ്ധനെന്നും പുണ്യവാളനെന്നും എനിക്ക് ആ പദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പുണ്യവാളനെന്നൊക്കെ അഭിനയിക്കാൻ വിശ്വാസിയെ വളരെ ശക്തമായി ഞാൻ പറയുന്നു യേശു അവരുടെ വിശ്വാസം കണ്ടു കണ്ടു എന്ന് പറഞ്ഞാൽ യേശു അതിൻ്റെ അകത്ത് കണ്ടത് ഒന്ന് അവരുടെ മനസ്സലിവ് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ഇംഗ്ലീഷിൽ പറയാം പറയണോ ആ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എനിക്കും മനസ്സിലാകത്തില്ല ഞാൻ അതിനൊന്നും മുതിരുന്നില്ല എന്നാ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സലിവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ഘടകം അതാണ് വിശ്വാസിയുടെ ഒന്നാമത്തെ മുഖമുദ്ര രണ്ടാമത്തേത് സ്ഥിരത വേണം സ്ഥിരത വേണം പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുകയാണ് മക്കളെ നിനക്ക് എന്നതാകാൻ ആഗ്രഹം ആഗ്രഹം കുഞ്ഞു ആദ്യം ചാടി വീണ് പറയും ഡോക്ടർ ആവണം അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ് മക്കളെ നിനക്ക് എന്നതാകാൻ ആഗ്രഹം കാരണം കുഞ്ഞിന് മനസ്സിലായി ഈ ടെലസ്കോപ്പിൻ്റെ രണ്ട് കാലെടുത്ത് വെച്ചാൽ മാത്രം ഡോക്ടർ ഡോക്ടറാകത്തില്ല ഇത് പഠിക്കണം കുഞ്ഞ് പതുക്കെ അടവ് മാറ്റി പറയാൻ തുടങ്ങി എഞ്ചിനീയർ ആയാൽ മതി ഇച്ചിരി താന്നു എട്ടാം ക്ലാസ്സായപ്പോൾ ചോദിച്ചു മക്കളെ നിനക്ക് എന്നതാകാൻ ആഗ്രഹം ആ കുഞ്ഞു പറഞ്ഞു എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി മതി എവിടെ നിന്ന് തുടങ്ങിയതാ ആ ഗവൺമെന്റ് ആ ഡോക്ടറിൽ തുടങ്ങിയതാ ഇപ്പൊ അവസാനം ഗവൺമെന്റ് വന്ന് നിൽക്കുന്നു ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാകുമ്പോൾ ചോദിക്കുകയാണ് ആഗ്രഹം അപ്പം പറയുവ ഇനി എന്നതാകാനാ ഇനി ഒരു പത്തോ ഇരുപതോ വർഷം കൂടെ അവസാനം ഒന്നും ആകുന്നില്ല മനുഷ്യ നിനക്ക് സ്ഥിരത വേണം പ്രിയമുള്ളവരെ നമുക്ക് ഈ സംഭവം ഒന്ന് പഠിക്കാം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ഈ നാല് പേരിൽ ഒരാൾ യേശുവിനെ കുറിച്ച് കേട്ടു എന്നിട്ട് അവൻ വന്ന് ഓടി വന്ന് ഈ മൂന്ന് പേരെയും വിളിച്ചിട്ട് പറഞ്ഞു എടാ നമ്മുടെ ആ ജോണി തളർന്നു കിടക്കുകയല്ലേ ജോണി എന്ന് ഞാൻ ചുമ്മാര് പേരിട്ടതാണേ ജോണി തളർന്നു കിടക്കുകയല്ലേ നമുക്ക് ആ യേശുവിൻ്റെ അടുക്കലൊന്ന് കൊണ്ടുപോയാലോ അപ്പോൾ ഒരുത്തം പറഞ്ഞു എടാ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോടാ ജോണിക്കും കൂടെ ഒരു ആഗ്രഹം വേണ്ടേ പ്രിയമുള്ളവരെ ഈ നാല് പേരും ഒരു തീരുമാനമെടുത്തു ജോണിക്ക് ഇഷ്ടമാണെങ്കിൽ ജോണിയേയും കൊണ്ട് യേശുവിൻ്റെ അടുക്കൽ പോകാം അവർ നാല് പേരും കൂടെ ഈ ജോണിയുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു അല്ലയോ ജോണിയെ യേശു എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടെ പോയാൽ നിനക്ക് സൗഖ്യം കിട്ടും ജോണിയും പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് തീരുമാനം ഉറപ്പിച്ചു ഈ തീരുമാനം എന്ത് പ്രതികൂലം വന്നിട്ടും അവർ മാറ്റി പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ഈ മനുഷ്യനെ എടുത്ത് കിടത്തുമ്പോൾ വീട്ടുകാർ പറഞ്ഞിരിക്കും എന്നാത്തിനായി ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നേ മര്യാദയ്ക്ക് അദ്ദേഹത്തെ അവിടെ കിടത്തി കൂടായോ അപ്പോഴും മാറിയില്ല പോണ വഴിക്ക് സമൂഹം മുഴുവനും പരിഹസിച്ചിരിക്കും പിന്നെ ഇപ്പൊ കിട്ടും സൗഖ്യം പോയിട്ട് വന്നേ അപ്പോഴും മാറിയില്ല വീട്ടിന്റെ മുൻപിൽ വന്നപ്പോൾ വീട് നിറച്ച ആൾക്കാർ ഒരു മനുഷ്യൻ മാറിക്കൊടുക്കുന്നില്ല അപ്പോഴും അറിയില്ല എന്നാ ചെയ്തു വീട്ടിന്റെ മുകളിൽ കയറി ആരുടെ വീടാണെന്ന് അറിയത്തില്ല ഞാൻ ഇന്നലെ പറഞ്ഞു പത്രോസിന്റെ ഭവനമായിരിക്കാം ആ കാലഘട്ടത്തിൽ ആ വീടിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് വളിച്ചാൽ മേൽക്കൂര പൊളിച്ചെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കേട്ടോ നാല് തലങ്ങളായിട്ടാണ് വീട് ചെയ്യുന്നത് ഏറ്റവും അടിയിൽ തടിയുടെ ഒരു ഭാഗമുണ്ട് തടി അന്നത്തെ പാലസ്തീൻ നാടിൻ്റെ വീടിന്റെ ചരിത്രം അതിന്റെ പുറത്ത് മണൽ നന്നായിട്ട് ഉണക്കി പ്രത്യേകമായ രീതിയിൽ അതിനെ പാകും അതിൻ്റെ പുറത്തെ പുല്ലുകൾ കൊണ്ട് മേയും അതിൻ്റെ പുറത്ത് വിറകുകൾ അടുക്കും ഇങ്ങനെയാണ് വീടുണ്ടാക്കുന്നത് അല്ല മേൽക്കൂര പൊളിച്ചെന്ന് പറഞ്ഞാൽ ഒരു കല്ലെടുത്ത് അറിഞ്ഞ് പൊളിയുന്നതല്ല മേൽക്കൂര പാലസ്തീൻ നാട്ടിലെ അന്നത്തെ വീടുകളെന്ന് പറയുന്നത് ഏറ്റവും മേൽക്കൂരയുടെ അടിഭാഗം തടി അതിൻ്റെ പുറത്ത് മണല് പ്രത്യേകമായ രീതിയിൽ പരുവപ്പെടുത്തി പാകും അതിൻ്റെ പുറത്ത് പുല്ലുകൾ എടുക്കും അതിൻ്റെ പുറത്ത് വിറക് കഷ്ണങ്ങൾ വെക്കും വളരെ വ്യക്തമായി വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ഏകദേശം രണ്ടടി പൊക്കത്തിൽ തിക്കിനസോടുകൂടെ അവർ നിർമ്മിക്കുന്ന ഒരു ഭവനം പ്രിയപ്പെട്ടവരെ ഇതൊന്നും അവർക്ക് തടസ്സങ്ങളായില്ല ഈ നാലു പേർ അതിൻ്റെ മുകളിൽ കയറി വിറക് മാറ്റി പുല്ല് മാറ്റി മണല് മാറ്റി ഏറ്റവും അവസാനം ആ തടി കഷ്ണവും കൂടെ മാറ്റിയിട്ട് യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ തീരുമാനം നീ എടുത്തുവോ ആ തീരുമാനം എന്ത് വില കൊടുത്ത് നടത്തിയേ മതിയാകൂ തീരുമാനം നീ എടുത്തുവോ ആ തീരുമാനം എന്ത് വില കൊടുത്ത് നടത്തിയേ മതിയാകൂ പ്രിയമുള്ളവരെ നിങ്ങളുടെ ചരിത്രം വായിച്ചപ്പോൾ ആ ചരിത്രത്തിൽ ഒന്നാമത് എഴുതിയിരുന്ന പേര് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഭാരതത്തിൽ വന്ന വില്യം കേറിയെ കുറിച്ചായിരുന്നു ക്ഷമിക്കണം തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം തിരിച്ചു തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം ഭാരതത്തിലെത്തി അതാണ് ചരിത്രം ആ വില്യം കേറിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആരാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം നാട്ടിൽ നിന്ന് ഭാരതത്തിൽ പോകുവാൻ ദൈവം വിളിച്ചു ഒരു മനുഷ്യൻ ഒരു ചെരുപ്പ് കുത്തിയാ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഇനി ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി പ്രിയമുള്ളവരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആ മനുഷ്യൻ അവിടെ നിന്ന് കപ്പൽ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയുണ്ട് മൂന്ന് മക്കളും ഉണ്ട് ഭാരതത്തിൻ്റെ മണ്ണിൽ വന്ന് കാലു ചവിട്ടുമ്പോൾ മൂന്ന് മക്കളും അജ്ഞാത രോഗം വന്ന് മരിച്ചുപോയി മൂന്ന് മക്കൾ മരിച്ചുപോയി തുടർന്ന് വില്യം കയറി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഭാര്യ ഒരു മാനസിക രോഗിയായി പക്ഷെ ഒരു തീരുമാനമുണ്ട് തീരുമാനം എന്താണ് ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ യേശുവിന് വേണ്ടി പ്രിയമുള്ളവരെ ആ തീരുമാനമെടുത്ത ആ മനുഷ്യൻ മക്കൾ മരിച്ചുപോയിട്ടും ഭാര്യ മാനസിക രോഗിയായിട്ടും ഒരിഞ്ചു മാറിയില്ല അദ്ദേഹം ഭാര്യയല്ല വലുതായിട്ട് കണ്ടത് അദ്ദേഹം മക്കളെ അല്ല വലുതായിട്ട് കണ്ടത് അവൻ എടുത്ത തീരുമാനത്തെ അദ്ദേഹം പ്രവർത്തിച്ചു പ്രിയമുള്ളവരെ ചരിത്രം വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകും സറാംപൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ കഠിനമായി പ്രവർത്തിച്ച രണ്ടു പേരും കൂടെയുണ്ട് അതിന്റെ ഒരു കൈ ആകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പഞ്ചാബ് തെലുങ്ക് സംസ്കൃത ഭാഷകളിൽ നിഖണ്ടു തയ്യാറാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നാൽപ്പത് ഭാഷകൾ പഠിച്ച് ബൈബിൾ വിവർത്തനം ചെയ്തു നാൽപ്പത് ഭാഷകൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സതി നിർത്തലാക്കിയതാര് രാജാറാം മോഹൻ റായ് ഞാനും നിങ്ങളും അറിയാത്തൊരു ചരിത്രമുണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ സതി നിർത്തലാക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ സതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രബന്ധം തയ്യാറാക്കി അപകടങ്ങൾ പരിചയപ്പെടുത്തി നേതൃത്വത്തിന്റെ കയ്യിൽ കൊടുക്കുവാൻ മുൻപന്തിയിൽ നിന്നത് ഈ വില്ലങ്കേറിയായിരുന്നു പലപ്പോഴും നമ്മൾ മറക്കുന്നു മറക്കാൻ ശ്രമിക്കുന്നു നമ്മളെ ഓർമ്മപ്പെടുത്താതിരിക്കുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യം എന്താണ് മക്കളുണ്ടോ ഓമനത്വമുള്ള മൂന്ന് മക്കൾ മരിച്ചു ചേർന്ന് നിൽക്കേണ്ട ഭാര്യ മാനസിക രോഗിയായി തെല്ലും മാറിയില്ല തീരുമാനത്തിൽ ഉറച്ചു നിന്നു അവനാണ് വിശ്വാസി അല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഹാലലൂയ എന്ന് പറയുമ്പോൾ ഇതല്ല വിശ്വാസി ഞാൻ പറയും അത് വെറും അഭിനയമാണ് മനസ്സലിബുള്ളവനാണ് വിശ്വാസി ഇത് എന്റെ ഭാഷ അല്ല പ്രിയമുള്ളവരെ വചനം പറയുന്നതാ മനസ്സലിബുള്ളവനാണ് വിശ്വാസി യേശു അവരുടെ വിശ്വാസം കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ മനസ്സലിബ് കണ്ടു രണ്ട് അവരുടെ സ്ഥിരത കണ്ടു ഒരു തീരുമാനം എടുത്താൽ എടുത്തതാണ് പണ്ടത്തെ അമ്മച്ചിമാർ പറയുന്ന ഒരു വാക്ക് ഈ ദേശത്തുണ്ടാകാനാണ് സാധ്യത ഞാൻ തുണ്ടുപോയെന്ന് എനിക്ക് കിട്ടിയ ഒരു നിധിയാണ് ഒറ്റ വാക്ക മക്കളെ ണെങ്കിലും അപ്പൊ ഇവിടെ നിന്ന് കിട്ടിയ സാധനമാ ഈ ഏരിയയിലുള്ള ഐറ്റമാ മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത് കിട്ടിയിട്ടില്ല മുള്ളാണെങ്കിലും മുറുകെ പിടിച്ചോളണം കഷ്ടമാണോ മുറുകെ പിടിച്ചോളണം രോഗങ്ങളാണോ മുറുകെ പിടിച്ചോളണം കാരണം ലോകത്തെ ജയിച്ച ഒരു കർത്താവ് എനിക്കുണ്ട് അതുകൊണ്ട് വിശ്വാസി എന്ന് പറയുവാൻ ഒരു മനുഷ്യൻ തുനിഞ്ഞിറങ്ങുന്നെങ്കിൽ ഡോക്ടറാകാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അവസാനം വരെ ഡോക്ടർ അത് മതി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എഞ്ചിനീയർ പിന്നെ അടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ആ എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും കിട്ടി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ നായികളെ സ്ഥിരത വേണം ഇതാണ് വിശ്വാസി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഓക്കെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം മൂന്നാമത്തേത് ഈ മനുഷ്യരിൽ കാണാൻ കഴിയുന്ന ഒരു സ്വഭാവം ക്രിയാത്മകതയുണ്ട് എന്നുള്ളതാണ് ഈ ക്രിയാത്മകത എന്ന് പറയുമ്പോൾ ഞാനത് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ നാല് പേര് ചേർന്ന് ആ വാതിലിന്റെ ഭാഗത്ത് വന്നപ്പോൾ മനസ്സിലായി മുന്നോട്ട് വരാൻ കഴിയത്തില്ല അവരുടെ ക്രിയേഷൻ കപ്പാസിറ്റി അപ്പോൾ ഉണർന്നു എന്ത് ചെയ്യാം പ്രിയമുള്ളവർ അവർ ബാക്കിലോട്ട് പോകാൻ തയ്യാറാകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ കയറി വിറക് മാറ്റി അടുത്തെന്തായിരുന്നു പുല്ല് മാറ്റി അതിൻ്റെ അടിയിലെ ആ മണ്ണ് മാറ്റി അതിൻ്റെ അടിയിലെ തടി മാറ്റി അത്രയും നിങ്ങൾ പഠിച്ചു സന്തോഷമുണ്ട് കേട്ടോ ഇതാണ് ക്രിയാത്മകത എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ബൈബിൾ തുറക്കാമോ വിശുദ്ധ ബൈബിളിൽ എന്നെ ഹൃദയത്തിൽ എഴുതുവാൻ സഹായിച്ച ഒരു വേദഭാഗമുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഞാൻ വളരെ ടെൻഷൻ അടിച്ചിരുന്ന ഒരു സമയത്ത് ദൈവം തന്ന ഒരു ചിന്തയായത് ഉൽപത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പച്ചയായ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കാണാൻ കഴിയുന്നത് അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവിനോട് ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് നീ എന്നാ ചെയ്യണം നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന മകനെ നീ നിന്റെ ഏകജാതനായ മകനെ നീ എന്നാ ചെയ്യണം കൊണ്ടുപോയി യാഗം കഴിക്കണം സെക്രട്ടറിക്ക് എത്ര മക്കളുണ്ട് ഇരുപത്തഞ്ച് രണ്ടുപേര് രണ്ടുപേര് ഓർമ്മിക്കുക എത്ര പേരാ വെറുതെയാണേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരാൾക്ക് ഈ ഒരവസ്ഥ ഉണ്ടായാൽ എനിക്ക് മൂന്ന് പിള്ളേരുണ്ടേ ഈ രാത്രി എൻ്റെ അടുത്ത് പറയുകയാണ് ഈ നിൽക്കുന്ന എൻ്റെ കുഞ്ഞ ഇവനെ കൊണ്ടുപോയി നാളെ റെഡിയാക്കണം പറ്റുവോ ഞാൻ ആദ്യം ചിന്തിക്കും ഈ മതം വിട്ട് വേറെ മതത്തിൽ പോയി അവൻ രക്ഷപ്പെടുവോ എന്നിട്ട് നമ്മൾ പറയും സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കണം ഭയങ്കര അടവുള്ള ആൾക്കാരാണ് നമ്മൾ പക്ഷേ അബ്രഹാം എന്ത് ചെയ്തു പുസ്തകത്തോട് നോക്കിയേ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധിയായ മൂന്നാം വാക്യം എന്റെ ഹൃദയത്തിൽ തടച്ച ഒന്ന് രണ്ട് ചിന്തകൾ അധികാലത്തെഴുന്നേറ്റു അതിന്റെ അർത്ഥം രാത്രി പത്തുമണിക്ക് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ് രാവിലെ നിന്റെ മോനെ കൊണ്ടുപോയി യാഗം കഴിക്കണം പുഷ്പരാജെങ്കിൽ അന്ന് ഉറങ്ങത്തില്ല അബ്രഹാം ഉറങ്ങി അവ സമാധാനമായിട്ട് കിടന്നുറങ്ങി അതാണ് അതിൻ്റെ അർത്ഥം അധികാലത്തെഴുന്നേറ്റു കഴുതയ്ക്ക് കോപ്പിട്ടു ബാല്യക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി സ്വന്തമായിട്ട് വിറക് കീറി കയ്യും കാലും അനങ്ങോ സ്വന്തം മോനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറഞ്ഞാൽ സ്വന്തമായി വിറക് കീറി അതും എടുത്തുകൊണ്ട് ഇതാ പോകുന്നു മോറിയാ മലയിലേക്ക് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ആ യാത്ര ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു ദിവസത്തെയോ യാത്രയല്ല മൂന്ന് ദിവസത്തെ യാത്ര ഈ മൂന്ന് ദിവസത്തെ യാത്രയിൽ അവനറിയാം മൂന്ന് ദിവസം കഴിഞ്ഞ് എന്ത് സംഭവിക്കും മോറിയാ മലയുടെ അടുത്തെത്തുമ്പോൾ മകന്റെ ഒരു ചോദ്യം അപ്പാ വിറകുണ്ട് കത്തിയുണ്ട് യാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെ എന്ത് പറഞ്ഞു ബൈബിൾ നോക്കാതെ പറഞ്ഞേ ഉത്തരം എന്തായിരുന്നു ദൈവം ദൈവം നോക്കിക്കൊള്ളാം ദൈവം തീയും പിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എന്ന് എവിടെ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും അങ്ങനെയല്ലേ പറഞ്ഞത് ദൈവം ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും ആട്ടിൻകുട്ടിയെ അതല്ലേ അവിടെ ഉണ്ടായിരുന്നതും പ്രിയമുള്ളവരെ ഇതാണ് ക്രിയാത്മകത ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ദൈവം പറയുന്ന വഴിയിൽ ഞാൻ നടക്കുമെന്നും അവിടെ കരുതുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നും വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിയാത്മകമായി ജീവിക്കുന്നവനെന്ന് ഞാൻ പറയും പാട്ടുപുസ്തകത്തിലെ ഓരോ പാട്ടുകളും നമ്മുടെ ഹൃദയത്തിൽ തറച്ചു കയറാറുണ്ട് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ തറച്ചു കയറുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പഴയ പാട്ടുകൾ ആശ്വാസഗീതങ്ങളായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് മലയാളത്തിൽ ഒരു ഭാഷാ പണ്ഡിതനുണ്ടായിരുന്നു ക്ഷമിക്കണം അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അദ്ദേഹം മധുരയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അപ്പുറമുള്ള പറക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോയി ജോലി രാജിവെച്ചിട്ടാ പോയെ അധ്യാപകനായിരുന്നു സ്വന്തം ഭാര്യയും കൊണ്ട് ഈ മനുഷ്യൻ അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പരിചയമുള്ള ആരുമില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ വെച്ച് ഭാര്യ പ്രഗ്നന്റ് ആയി ആ ഭാര്യ ഈ മനുഷ്യനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്തു പൂർണ്ണ ഗർഭിണിയായപ്പോൾ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി അദ്ദേഹം പറഞ്ഞു എടി ദൈവം കരുതൂ എടി അദ്ദേഹം ഒറ്റയ്ക്ക് ഓടി ശുശ്രൂഷകൾ ചെയ്യാൻ പോയി ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം ഭവനത്തിൽ വരുമ്പോൾ നിറവയറുകളുമായി ജീവിച്ച തൻ്റെ ഭാര്യ നിലത്ത് കിടക്കുന്നു രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു പ്രസവത്തിന്റെ സമയമായി കയ്യിൽ കാശില്ല ചരിത്രമാണ് പ്രിയമുള്ളവരെ തുടർന്ന് ഈ മനുഷ്യൻ എന്നാ ചെയ്തെന്നറിയാമോ സ്വന്തം ഭാര്യയെ കരങ്ങളിൽ എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി അന്ന് ആ ദേശത്ത് വാഹനമെന്ന് പറയുവാൻ കാളവണ്ടിയേ ഉള്ളു ഒരു മുസൽമാൻ ഒരു കാളവണ്ടിയുമായി നിൽക്കുന്നു ദയനീയമായി പോയി പറഞ്ഞു എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നെ ഒന്ന് സഹായിക്കണം എന്നാത്തിനെ ഇങ്ങനെ പറയുന്നേ വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞു വണ്ടിയിൽ കയറ്റി അവിടത്തെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടത്തി രാത്രി പോയി വാതിൽ മുട്ടുമ്പോൾ ഉറക്കച്ചവയോടുകൂടെ പുറത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു രാത്രി പറ്റത്തില്ല കരച്ചിൽ കണ്ടതുകൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി പ്രിയമുള്ളവരെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഐ ആം സോറി ഞങ്ങൾ നിസ്സഹായരാണ് കുഞ്ഞും മരിക്കും സ്ത്രീയും മരിക്കും കഴിയുമെങ്കിൽ നല്ലൊരു വാഹനത്തിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇവിടെയാണ് ഈ മനുഷ്യൻ ക്രിയാത്മകനായി മാറുന്നത് ഈ മനുഷ്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ല ഇവിടെ വന്നത് പോലും ദൈവം ഒരു വ്യക്തി അയച്ചിട്ട് ഞാൻ വന്നതാണ് ഡോക്ടറെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എനിക്ക് കുഞ്ഞും അമ്മയുമായി പോകാൻ കൃപ നൽകുമെന്ന് ധൈര്യമായിട്ട് ഡോക്ടർ മുന്നോട്ട് പോയാട്ടെ എന്നെ സഹായിച്ചാലും എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കൈകൊണ്ട് തൊഴുത് ഈ മനുഷ്യൻ അവിടെ മുട്ടുകളടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന വരികളാണ് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ നാനൂറ്റി ഒൻപതാമത്തെ പാട്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന വരികൾ ഇങ്ങനെയാണ് തന്നു പാപികൾ തന്നവനാ നീ അവൻ ചോദിക്കുക കർത്താവേ നീ നിന്റെ ഉയിരിനെ പാപികൾക്ക് വേണ്ടി തന്നല്ലോ അടുത്ത വരി തള്ളിയിടുമോ എന്നെ തള്ളിക്കളയോ ഞാൻ നിനക്ക് വേണ്ടി ജോലിയും കളഞ്ഞിട്ട് എല്ലാം കളഞ്ഞിട്ട് ബന്ധുക്കളില്ലാത്ത ഈ നാട്ടിൽ സഹോദരങ്ങളില്ലാത്ത ഈ നാട്ടിൽ ഞാൻ വന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നീ എന്നെ തള്ളിക്കളയുമോ തള്ളിമോ തീരുമോ ക്രിയാത്മകമായ ദേഹം ജീവിതത്തെ സ്വീകരിച്ചു ചരിത്രം പറയുന്നത് അമ്മയും കുഞ്ഞുമായി വളരെ സന്തോഷത്തോടു കൂടെ ദീർഘകാലം പറക്കാട് ശുശ്രൂഷ ചെയ്തെന്നും ഇന്നവിടെ അനേകം ആയിരങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവാലയം ഉണ്ടെന്നും ഇതൊക്കെ ചരിത്രമാണ് ഞാൻ പറയുന്നത് കെട്ടുകഥകളല്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ക്രിയാത്മകമായി നിനക്കും എനിക്കും ഇടപെടാൻ കഴിയുമെങ്കിൽ ഞാൻ ഇന്നീം വിശ്വാസിയാണ് ഒന്ന് മനസ്സലിവോടുകൂടെ ഇടപെടാൻ കഴിയുമെങ്കിൽ രണ്ട് സ്ഥിരതയോടുകൂടെ ഇടപെടാൻ കഴിയുമെങ്കിൽ മൂന്ന് ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുമെങ്കിൽ ഞാനും നീയും വിശ്വാസിയാണ് നാല് ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്ക് നിങ്ങൾ കണ്ണും കാതും തുറന്ന് കേൾക്കണം ധൈര്യമുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ നീ വിശ്വാസിയാണ് പേടിത്തൊണ്ടൻ വിശ്വാസിയല്ല രോഗം വരുമ്പോൾ അയ്യോ രോഗം കടം വരുമ്പോൾ അയ്യോ കടം ധൈര്യമുണ്ടെങ്കിൽ നീ വിശ്വാസിയാണ് തെളിയിക്കാം മറിയ ആരാണ് മറിയ യേശുവിന്റെ അമ്മ മറിയ ആ കാലഘട്ടത്തിൽ യേശുവിന്റെ അമ്മയെ അമ്മയോട് ദൈവദൂതൻ വന്ന് പറയുകയാണ് നീ ആ ഗർഭിണി വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ ആ കാലഘട്ടത്തിൽ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലുതാണ് അന്ന് വ്യഭിചാര കുറ്റത്തിന് ഒരു സ്ത്രീയെ പിടിച്ചാൽ കല്ലെറിഞ്ഞുകൊല്ലും അപ്പോൾ നീ ഗർഭിണിയാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറിയേ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചാൽ മറിയ ഒരെടുത്തു ചാട്ടം ചാടി ഇതാ കർത്താവിൻ്റെ പറഞ്ഞേ ഇതാ കർത്താവിന്റെ ദാസി കല്ലറിഞ്ഞു കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ അത്രയേ ഉള്ളൂ അബ്രഹാം എടുത്തു ചാടി രാത്രി ദൈവത്തിന്റെ ദൂതം പറയുകയാണ് നീ നിന്റെ മകനെ മോറിയാ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം വേറെ സൊല്യൂഷൻ ഒന്നും നോക്കിയില്ല എടുത്തങ്ങ് ചാടി ഈ ധൈര്യം ഉണ്ടോ എന്നാൽ നീ വിശ്വാസിയാണ് ഒരു ചെറിയ ചോദ്യം ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടും പേടിയില്ലാത്തവരെന്ന് കൈവെക്കാമോ പേടി ഇല്ലാത്തവരെന്ന് കൈവെക്കാമോ പൊക്കിയ താക്കയാണ് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടും ഞാൻ ബൈബിളിൽ നിന്ന് പഠിച്ചൊരു സംഭവം പറയാം യേശു ക്രിസ്തു മരിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാർ പേടിച്ചു അവർ എന്ത് ചെയ്തു അവർ ഒരു മുറിക്കകത്ത് വന്ന് വാതിലടച്ച് ക്വാറന്റീൻ കൊറോണയെ പേടിച്ച് നമ്മളിടുന്നില്ലേ ക്വാറന്റീൻ പേടിയാണ് പുറത്തിറങ്ങാൻ പേടിയാണ് പുറത്തിറങ്ങിയാൽ റോമൻ സാമ്രാജ്യത്തിലെ പടയാളികൾ കൊല്ലുവാൻ സാധ്യതയുണ്ട് ക്വാറന്റീൻ എളുപ്പം അരിയും പച്ചക്കറിയും മീനും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ക്വാറന്റീൻ ഇനി യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നെ എന്ത് സംഭവിച്ചു ശ്രദ്ധിക്കണേ യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ വാതിൽ തുറന്നു ഇതുവരെ ആരെ പേടിച്ചിട്ടാണോ വാതിൽ അടച്ചിരുന്നത് അവരുടെ മുമ്പിൽ പുറത്തിറങ്ങി എന്നിട്ട് ഞാനൊരു നാട്ടും പുറത്തുകാരനാണേ എന്റെ നാടൻ ഭാഷയിൽ ഞാൻ പറയട്ടെ ഇതുവരെയും ആരെ പേടിച്ചിട്ടാണോ ഇരുന്നത് ആ പടയാളികളുടെ മുൻപിൽ ആ റോമൻ സാമ്രാജ്യത്തിന്റെ മുൻപിൽ ലോകത്തിന്റെ മുൻപിൽ പോയിട്ട് ഓരോ ശിഷ്യനെയും വിളിച്ചു പറഞ്ഞു കൊല്ലണമെങ്കിൽ കൊല്ലടാ കത്തിക്കണമെങ്കിൽ കത്തിക്കടാ എന്റെ യേശു ജീവിക്കുന്നു ഇതാണ് ധൈര്യം ഈ ധൈര്യം എങ്ങനെ കിട്ടി യേശു യേശുർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നീ ഹൃദയം തുറന്ന് വിശ്വസിച്ചാൽ ദൈവ പൈതലെ ഒരു രോഗത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല ഒരു കഷ്ടതകൾക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല ഒരു സാമ്രാജ്യങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല എന്തു തന്നെ നമുക്കെതിരെ കടന്നു വന്നാലും എനിക്ക് നിങ്ങൾക്കും ചങ്കൂറ്റത്തോടെ നിൽക്കാൻ കഴിയും ഞാൻ ഈ ദൈവാലയത്തിൻ്റെ അകം മുഴുവൻ വന്ന് പഠിക്കാൻ ശ്രമിച്ചു എവിടെ പോയാലും കുറച്ച് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കണോ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ നോക്കിയപ്പോൾ ഈ ദൈവാലയത്തിൻ്റെ അകത്ത് എൻ്റെ ഹൃദയത്തിൽ കയറി പറ്റിയ ഒരു സാധനമുണ്ട് എന്തായിരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുക കേട്ടോ നിങ്ങൾ ആരും നോക്കേണ്ട സ്ഥലത്ത് നോക്കുന്നുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുരിശാണ് ഈ കുരിശ് വളരെ ഭംഗിയായിരിക്കുന്നു സാധാരണ ദൈവാലയങ്ങളിൽ കാണുന്നതിനേക്കാളും വളരെ മനോഹരമായ ഒരു കുരിശ് ഈ കുരിശ് ഒരു വലിയ സന്ദേശം എപ്പോഴും നിങ്ങളോട് പറയുകയാണ് പുൽപ്പുറ്റിൽ നിന്ന് ഒരു ദൈവദാസം പ്രസംഗിക്കുമ്പോൾ അതിനേക്കാളും ഒരു വലിയ സന്ദേശം എപ്പോഴും ഈ കുരിശ് പറയുന്നുണ്ട് എല്ലാവരും ആ കുരിശികൾ ഒന്ന് നോക്കിയേ ഈ കുരിശ് എന്ത് സന്ദേശമാ പറയുന്നത് നമ്മളൊക്കെ ഒത്തിരി കുരിശുകൾ കണ്ടിട്ടുണ്ടല്ലേ കത്തോലിക്ക സഭയുടെ കുരിശും ഈ സഭയുടെ കുരിശും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സൂക്ഷിച്ചു നോക്കിയേ ആ ഒരാൾ പറയുന്നതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നീളം വേണമായിരുന്നു ഏ വ്യത്യാസമുണ്ടോ എന്താ വ്യത്യാസം പറഞ്ഞേ രൂപം ഇല്ലേ കത്തോലിക്കാ വിശ്വാസ സമൂഹത്തിൻ്റെ അത് അവരുടെ ട്രഡീഷൻ നമുക്ക് അവരെ കുറ്റം പറയുക അതൊന്നുമല്ല അവരുടെ വിശ്വാസം അവരുടെ തിയോളജിയൊക്കെ അങ്ങനെയാണ് പക്ഷെ നമ്മുടെ കുരിശിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഒഴിഞ്ഞ കുരിശാണ് ഒരു വലിയ സന്ദേശമായത് ഇതെന്നും പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരും ഇതിൽ നോക്കുന്നുമില്ല നമ്മുടെ കുരിശിൽ യേശു ഉണ്ടായിരുന്നു എന്നാൽ ആ യേശുഴുന്നേറ്റു എന്ന് എപ്പോഴും വിളിച്ചു പറയുന്ന ഈ കുരിശിനൊരു പേരുണ്ട് റിസറേഷൻ ക്രോസ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കുരിശാണ് ഈ കുരിശ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എന്നും ദൈവാലയത്തിൽ വരുമ്പോൾ ദൈവമക്കളെ ഒഴിഞ്ഞ കുരിശ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ കിടന്ന ഒരാളുണ്ട് അവൻ മരിച്ചു ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ യേശു ഇന്നും കല്ലറയിൽ കിടന്നുറങ്ങുകയല്ല അവൻ എന്നാ ചെയ്തു അവൻ ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേറ്റു എന്ന് വലിയ സന്ദേശം പറയുകയാണ് ഈ കുരിശ് പ്രിയമുള്ളവരെ ഇത് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ കഷ്ടങ്ങളുടെ മുൻപിലും ഏത് പ്രതിസന്ധികളുടെ മുൻപിലും ധൈര്യത്തോടുകൂടെ നിൽക്കും ഇല്ല എങ്കിൽ നിൽക്കാൻ കഴിയത്തില്ല അപ്പം ധൈര്യം എവിടെ നിന്ന് കിട്ടും ക്രിസ്തുവിനെ വിശ്വസിക്കുക ഇവർക്ക് എങ്ങനെ ധൈര്യം കിട്ടി ഈ നാല് പേർക്ക് ഒരു പക്ഷപാത രോഗിയെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുവാൻ എവിടെ നിന്ന് ധൈര്യം കിട്ടി അവർ വിശ്വസിച്ചു യേശു എന്ന് പറയുന്നവൻ മശികയാണ് അവൻ്റെ മുൻപിൽ പോയാൽ സൗഖ്യമാണെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ആരും ദുഃഖങ്ങളില്ലാത്തവരെന്നോ പ്രതിസന്ധി ഇല്ലാത്തവരെന്നോ ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നിങ്ങളുടെതായിട്ടുള്ള ഭാരങ്ങളുണ്ട് പക്ഷേ എല്ലാറ്റ നടുവിലും നീയും ഞാനും ധൈര്യമായി നിൽക്കണം നിൽക്കണമെങ്കിൽ ഒരു ക്രിസ്തു എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം എന്നേജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ ഇനി ും മൃത്യു എന്ന് പറഞ്ഞാൽ മരണം അല്ലേ വാക്കുകൾ അർത്ഥം മനസ്സിലാക്കി പാടണേ ചുമ്മാ അങ്ങ് തുടങ്ങി വിടം അങ്ങ് പോകരുത് ഇനി മൃത്യു ഞങ്ങൾ വെല്ലുവിളിക്കുകയാ മരണത്തെ പോലും നമ്മളാരും എന്നാ ചെയ്യത്തില്ല പേടിക്കത്തില്ല പേടിയുണ്ടോ മരണത്തെ പാട്ടൊക്കെ പാടും മരണം വരമ്പഴേ അറിയാൻ പറ്റത്തുള്ളൂ ഈ പാട്ട് കയ്യടിച്ചു പാടാമോ േലുയ ജയം ഹല്ലേലുയ യേശു കർത്താവു ജീവിക്കുന്നു ഹാ ഹല്ലേലുയ ജയം ഹല്ലേലുയ യേശു കർത്താവു ജീവിക്കുന്നു എന്നേ സുജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ എന്നേശു സുജീവിക്കുന്നായതിനാൽ ഞാനും നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത്തേത് നിങ്ങൾ മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് ഞാൻ ഒന്നെന്ന് തുടങ്ങാം ഒന്നാമത്തേത് മനസ്സലിവ് രണ്ടാമത്തേത് സ്ഥിരത മൂന്നാമത്തേത്യാഗം ക്രിയാത്മകത നാല് ധൈര്യം സന്തോഷമുണ്ട് അഞ്ചാമത്തേതും ആറാമത്തേതും വേഗത്തിൽ നമുക്ക് തീർക്കാം ത്യാഗം അഞ്ചാമത്തേത് ഈ അഞ്ചു പേരും അഞ്ചു പേരെന്ന് പറയുന്നത് നാല് കൊണ്ടുവന്ന ആളും ഇതാ വന്ന മനുഷ്യനും ഒരു ത്യാഗം സ്വീകരിച്ചു അത് കണ്ടിട്ടാണ് പറഞ്ഞത് യേശു അവരുടെ വിശ്വാസം കണ്ടു പ്രിയമുള്ളവരെ മേൽക്കൂര പൊളിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലും ഒരു ത്യാഗമുണ്ട് കാരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോഴേ ഈ മേൽക്കൂരെ എടുത്ത് വെച്ചു കൊടുക്കണ്ടേ കാശുചരവില്ലേ അതിൻ്റെ പിന്നിലും ഒരു ത്യാഗമുണ്ട് ഈ പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് നടന്നതിൻ്റെ പിന്നിലും ഒരു ത്യാഗമുണ്ട് ആരോഗ്യം സമയം സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവനെ സമർപ്പിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ല മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവനെ സമർപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാനും നീയും ഒരു വിശ്വാസി അല്ല ഗ്രഹാം സ്റ്റെയിൽസ് എന്ന് പറയുന്ന ദൈവഭക്തനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ അടുത്ത സമയത്ത് ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം കാഴ്ച വെച്ച വിശ്വാസ വീരനാണ് ഗ്രഹാം സ്റ്റെയിൽസ് ഭാരതത്തിൻ്റെ മണ്ണിൽ ഈ മനുഷ്യൻ വന്ന് യേശുവിനെ ഉയർത്തുമ്പോൾ കുഷ്ഠരോഗികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ആർക്കും വേണ്ടാത്തവർക്ക് അഭയസ്ഥാനം നൽകുമ്പോൾ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനാഥാലയങ്ങൾ തുടങ്ങുമ്പോൾ ഒറ്റ ലക്ഷ്യമേ അനേകത്തിനുള്ളൂ മതപരിവർത്തനമല്ല യേശുവിൻ്റെ സ്നേഹത്തെ വിളമ്പുക ആ സമയത്ത് അന്ന് അവിടെയുള്ള ചില വ്യക്തികൾ വന്ന് ഗ്രഹാം സെയിൽസിനോട് പറഞ്ഞു ഇവിടെ ഇത് നടക്കത്തില്ല ഇവിടെ ഇത് നടക്കത്തില്ല ഞങ്ങളുടെ മക്കൾ പട്ടിണി കിടക്കട്ടെ ഞങ്ങളുടെ കുഷ്ഠരോഗികൾ ചീഞ്ഞു നാറട്ടെ പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹം ഇങ്ങനെ പറയാൻ ഞങ്ങൾ നിന്നെ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഹേ മനുഷ്യ നീ നാട് വിട്ടു പോകുന്നതാണ് നിനക്ക് നല്ലത് വാണിംഗ് കൊടുത്തു പക്ഷെ ഈ മനുഷ്യന് വ്യക്തമായൊരു ബോധ്യമുണ്ട് ബോധ്യം എന്താണ് യേശുവാണ് എന്നെ നിർമ്മിച്ചതെന്നും യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കണമെന്നുമുള്ള വ്യക്തമായ ബോധ്യത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് പോയി മനുഷ്യൻ കൊടുത്ത വാണിംഗ് അദ്ദേഹം സ്വീകരിച്ചില്ല ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ മുൻപിൽ അദ്ദേഹം വിധേയപ്പെട്ടു ഒരു ദിവസം രാത്രി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും അദ്ദേഹത്തിൻ്റെ ജീപ്പിൻ്റെ അകത്ത് കിടന്നുറങ്ങുമ്പോൾ വാണിംഗ് കൊടുത്ത അതേ സംഘം വന്ന് ആ ജീപ്പിന്റെ ചുറ്റും ഇന്ധനമൊഴിച്ച് വൈക്കോലുകൾ വാരി ആ ജീപ്പ് കത്തിച്ചു പ്രിയപ്പെട്ടവരെ അതിൻ്റെ അകത്ത് നിന്ന് പച്ച മാംസം കത്തി കരിയുമ്പോൾ കുഞ്ഞുങ്ങൾ എടുത്ത് പുറത്തേക്ക് ചാടാൻ നോക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്തേക്കിട്ട് ആ മാംസത്തെ എത്രത്തോളം വേവിക്കുവാൻ കഴിയുമോ അത്രത്തോളം വേവിക്കുവാൻ ശ്രമിച്ചു തുടർന്ന് സംഭവിക്കാൻ കഴിഞ്ഞത് കത്തിക്കരിഞ്ഞ മൂന്ന് അസ്ഥിക്കോലങ്ങൾ അത് മാത്രം മിച്ചമായി അതിനെടുത്തടക്കം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്ലാഡീസ് പറഞ്ഞ വാക്ക് യേശുവിൻ്റെ നാമത്തിൽ ഈ കൃത്യം ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ കൃത്യം ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എനിക്കവരോട് ഒരു പരാതിയുമില്ല ഒരു പരിഭവമില്ല ക്രിസ്ത്യാനിയെ നീ എന്ത് നേടിയെന്നല്ല ചോദ്യം നീ എന്തു കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കണം ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ലജ്ജ തോന്നിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ദൈവം എനിക്ക് മക്കളെ തന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എത്രയോ പേർ നീറുന്നുണ്ട് ദൈവം എനിക്ക് മനോഹരമായ ഒരു ഭവനം തന്നെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് അന്തി ഉറങ്ങുവാൻ കഴിയാതെ തെരുവിൽ കിടന്നുറങ്ങുന്ന എത്രയോ പേരുണ്ട് ദൈവം എനിക്കൊരു കാറ് തന്നെന്ന് പറയുമ്പോൾ ഒന്ന് നടന്നു പോലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വൈകല്യം പിടിച്ച എത്രയോ പേരുണ്ട് നീ അവരുടെയൊക്കെ മുൻപിലല്ല നിന്റെ വീമ്പ് പറയുന്നത് പലപ്പോഴും ഞാനും നിങ്ങളും സഭയിൽ വരുന്നത് നമ്മുടെ വമ്പ് പറയാൻ വേണ്ടിയല്ലേ പ്രിയമുള്ളവരെ പറയാൻ കഴിയുമോ എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ മകനെ കൊടുത്തു പറയാൻ കഴിയുമോ എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ വസ്തുവിനെ ഫ്രീ ആയി വിട്ടുകൊടുത്തു എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണ് പറയാൻ കഴിയുമോ അതാണ് സാക്ഷ്യം അല്ലാതെ അത് കിട്ടി ഇത് കിട്ടി അങ്ങ് പോയി ഇങ്ങ് പോയി ഞാൻ എറുസലേമിൽ പോയി അവിടെയും പോയി ഞാൻ മുങ്ങി ഇതല്ല പ്രിയമുള്ളവരെ സാക്ഷ്യം ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നീ നിന്നത് കൊണ്ട് എന്ത് നഷ്ടം വന്നു പറ എൻ്റെ യേശുവിന് വേണ്ടി നിന്നത് കൊണ്ട് നിനക്കെന്ത് നേട്ടമുണ്ടായെന്നുള്ളതല്ല ചോദ്യം എൻ്റെ യേശുവിന് വേണ്ടി നീ നിന്നത് കൊണ്ട് എനിക്ക് നിനക്കും പറയാൻ കഴിയണം എനിക്ക് ചില നഷ്ടങ്ങളുണ്ടായി അതാണ് സാക്ഷ്യം അതാണ് പ്രിയമുള്ളവരെ ഇവിടെ വന്ന മിഷണറി വീരന്മാരുടെ ചരിത്രം ശരിയായ രീതിയിൽ എൻ്റെ യേശുവിനെ ഉയർത്തിയിട്ടുള്ള എല്ലാ മക്കളും അവർ അനുഭവിച്ച വേദനകളും അവർ കൊടുത്ത വിലയും വളരെ വലുതാണ് ഞാൻ പറഞ്ഞില്ലേ വില്ല്യം കയറി വില്യം കയറി കൊടുത്ത വില എന്താണ് മൂന്ന് മക്കൾ മരിച്ചില്ലേ വില്ലങ്കേറി മോശക്കാരനാണോ ദൈവകൃപയില്ലാത്ത മനുഷ്യനാണോ അല്ല പ്രിയമുള്ളവരെ മൂന്ന് മക്കളെ ദൈവത്തിന് കൊടുത്തു സ്വന്തം ഭാര്യ മാനസിക രോഗിയായിട്ടും അവൾ ഒരു ഭാഗത്തു മാറ്റിയിരുത്തിയിട്ട് ഈ വില്ലങ്കേരി ക്രിത്തുവിന്റെ പേരെ ചെയ്തെന്ന് പറഞ്ഞാൽ ത്യാഗം വേണം കിട്ടി കിട്ടി കിട്ടിയെന്ന് പറയണതല്ല കൊടുക്കാൻ പഠിക്കണം ആദിമ സഭ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ മുന്നോട്ട് വിളിച്ചാൽ ആ വ്യക്തി മുന്നോട്ട് വന്ന് ഒരു സെന്റൻസ് പ്രാർത്ഥിക്കും എന്നിട്ട് പോയി മര്യാദകരിക്കും ആ ഒരു സെന്റൻസ് എന്താണെന്ന് അറിയാമോ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഇല്ലാതെ ഒറ്റ സെന്റൻസ് പ്രിയമുള്ളവരെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സെന്റൻസ് നിങ്ങൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കണം ആദിമ സഭ ഒരു പ്രാർത്ഥിക്കുമായിരുന്നു എന്താണ് ആ സെന്റൻസ് നമുക്ക് അറിഞ്ഞൂടാ പ്രിയമുള്ളവരെ അത് ആമേൻ കർത്താവേ വേഗം വരണമേ ഇതാണ് അവരുടെ പ്രാർത്ഥന ഞങ്ങളുടെ രോഗം മാറ്റണമേ നല്ല ഞങ്ങളുടെ കടം മാറ്റണമേ നല്ല ഞങ്ങളുടെ പ്രതിസന്ധി മാറ്റണമേന്നല്ല കർത്താവെ നീ വരണം എൻ്റെ ജീവിതത്തിൽ നീ വരണം അവർക്കറിയാം യേശു വന്നാൽ എല്ലാമായെന്ന് അവർക്കറിയാം നമുക്കത് അറിയത്തില്ല പ്രിയമുള്ളവർ നമുക്ക് എന്തെങ്കിലും നേട്ടം മതി നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം എങ്ങനെയെന്നറിയാമോ ആ മീൻ കർത്താവേ വല്ലതും ആ തരണേ കാറുത ലോരിതാ വീടുതാ പിള്ളാരതാ പിള്ളേരെ തന്നാലും കുഴപ്പമാണ് പിള്ളേരെ കല്യാണം കഴിപ്പിച്ചു ഇവിടെ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്ക് അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്ക് ഇവിടെ വന്നാൽ കൊടുക്കുന്ന ലിസ്റ്റിന് കൈയും കണക്കും ഉണ്ടോ എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് വേണ്ടി നീ എന്തു കൊടുത്തു ഞാൻ ഇവിടെ നിന്ന് ഇത് പ്രസംഗിക്കുമ്പോൾ ഞാനും ലജ്ജിച്ച് തല താഴ്ത്തുന്നു വലിയ സംഭാവനകളൊന്നും ഞാനും ക്രിസ്തുവിന് വേണ്ടി നൽകിയിട്ടില്ല ഞാൻ എൻ്റെ ദൈവത്തോട് പറയുമ്പോലെ ഞാൻ പറയുകയാ പ്രസംഗിക്കുന്നുണ്ട് തിരിച്ച് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് ഇത് മാത്രമല്ലല്ലോ എന്നാ കേൾക്കുന്നവരെ ശുശ്രൂഷ നമ്മുടെ മുൻപിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലേ നിങ്ങൾ പറയും ഇല്ല എന്ന് ഉണ്ടെന്നേ നമ്മുടെ മുൻപിൽ കണ്ണിനീർ അനുഭവിക്കുന്നവരില്ലേ ഒന്ന് കയറി കയറിക്കിടക്കുവാൻ സ്ഥലമില്ലാത്തവനില്ലേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിട്ട് നിനക്ക് നിന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് ഒരു സെന്റ് അവന് വേണ്ടി കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നാൽ ഞാൻ പറയും നീ ഒരു വിശ്വാസിയാണ് അല്ലാതെ നീ വിശ്വാസിയാകത്തില്ല ഇത് ഒരിടവും ഇല്ലാത്ത ഒരു ഭാഷയും പറഞ്ഞ അഞ്ച് ചാട്ടവും ചാടി മൂന്ന് കയ്യും അടിച്ചാൽ നമ്മൾ പറയുന്ന അവൻ എന്നതാ വിശ്വാസി അതല്ല വിശ്വാസി ത്യാഗം വേണം ഈ ഒരു ചെറിയ കാല ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം അപ്പന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കാണുമ്പോൾ ഞാൻ അവരെ നോക്കി പറയും ഇതാണ് ഒരു വിശ്വാസി മദർ തെരേസ ഒരു വിശ്വാസിയാണ് എന്തുകൊണ്ട് വിശ്വാസിയായി അവർ ജീവിച്ചത് അവർക്ക് വേണ്ടിയല്ല അവർ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമുക്ക് തിരിച്ചെന്ത് കിട്ടുമെന്നല്ല പ്രിയമുള്ളവരെ നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും നിങ്ങൾക്ക് ബോബി കട്ടിക്കാട് അച്ഛൻ അറിയാമോ അറിയത്തില്ല അദ്ദേഹം യൂട്യൂബിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കപ്പൂച്ചിൽ വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ പരമാവധി വായിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളും വായിക്കണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വാങ്ങണം നഷ്ടമായിട്ട് ഒരിക്കലും തീരത്തില്ല നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപ നിരക്ക് നല്ല പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ ഒരു സെന്റൻസ് ക്രിസ്ത്യാനി എന്നീ ഹൃദയത്തിൽ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഇങ്ങനെയാണ് കിട്ടാത്ത സൗഖ്യങ്ങളെ ഓർത്ത് കരയേണ്ടവനല്ല ക്രിസ്ത്യാനി ഒന്നുകൂടെ കുറിച്ചോ കിട്ടാത്ത സൗഭാഗ്യങ്ങളെ ഓർത്ത് കരയേണ്ടവനല്ല ക്രിസ്ത്യാനി കർത്താവ് എനിക്ക് വീട് തന്നില്ലല്ലോ പിള്ളേരെ തന്നില്ലല്ലോ ഇങ്ങനെ ഓർത്ത് കരയേണ്ടവനല്ല ക്രിസ്ത്യാനി കൊടുക്കുവാൻ കഴിയാത്ത സൗഖ്യങ്ങളെ ഓർത്ത് നിന്റെ കണ്ണ് നിറയണം ദൈവമേ എനിക്ക് അവൻ ഇച്ചിരി കൊടുക്കാൻ പറ്റിയില്ലല്ലോ ആ കൊടുക്കാൻ പറ്റിയില്ലല്ലോഞ്ഞാൽ അതിൻ്റെ അകത്തു കൊണ്ട് കാര്യങ്ങള് ആ കൊടുപ്പല്ല ഞാൻ പറഞ്ഞേ പ്രിയമുള്ളവരെ മറ്റുള്ളവന്റെ വേദനയിൽ എനിക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞില്ലല്ലോ അവന് വേണ്ടി എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ അവന് വേണ്ടി എനിക്കൊന്ന് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷയങ്ങളെ ഓർത്ത് നിനക്ക് കരയാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവനാമത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നീയും ഒരു വിശ്വാസി അല്ല ഇതാണ് വിശ്വാസം ഒരു വേൾ വിശ്വാസി ആകണമെങ്കിൽ അനുകമ്പ വേണം രണ്ടാമത് പറഞ്ഞട്ടെ അനുകമ്പ വേണം സ്ഥിരത വേണം ക്രിയാത്മകത വേണം ധൈര്യം വേണം അഞ്ചാമത് ഞാൻ പറഞ്ഞു ത്യാഗം വേണം അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവിടാൻ പോവുകയാണ് ഇനി ഒന്നുമില്ലെങ്കിലും ഇനി ഞാൻ പറയാൻ പോണ സാധനം വേണം ഐക്യം ഐക്യം ഐക്യമത്യം മഹാബല കുടുംബത്തിൻ്റെ അകത്ത് അപ്പനും അമ്മയും മക്കളും ഒന്നായിരിക്കണം അതാണ് വിശ്വാസി ഇത് വീട്ടിൽ പോയാൽ ഒരു ശുശ്രൂഷകൻ ഭവനത്തിൽ വന്നാൽ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭർത്താവിന്റെ നൂറ് കുറ്റങ്ങൾ ഞാൻ പറയും അവൾ വിശ്വാസിയല്ല ഭർത്താവിന് പറയാനുള്ളത് ഭാര്യയുടെ നൂറ് കുറ്റങ്ങൾ മക്കളുടെ കുറ്റങ്ങൾ കുറ്റങ്ങളില്ലാത്ത മനുഷ്യനുണ്ടോ പറയുള്ളൂ അവരെ ഇല്ല നിങ്ങൾ ഒന്നായിരിക്കണം ഒരു സഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നായിരിക്കണം ഇരുന്നൂറ്റിമൂന്ന് വർഷം നിങ്ങളെ ദൈവം നിറത്തിയില്ലേ നിങ്ങൾക്ക് ഈ സഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഞാൻ പറയുകയാണ് ഒന്നായിരിക്കണം അതിലേക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ പിൻവലിക്കണം അതുമാത്രം ചെയ്താൽ മതി ഞാനൊന്ന് തോറ്റു കൊടുത്താൽ മാത്രം മതി നീ മര്യാദയ്ക്ക് ഒന്ന് വീട്ടിൽ ഇരുന്നാൽ മതി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് നമുക്കൊരു ചിന്തയുണ്ട് കേട്ടോ ഞാനില്ലായെങ്കിൽ പ്രളയമെന്ന് ചിന്തിക്കുന്നവരാ നമ്മൾ അല്ലേ ഞാൻ ഈ തുണ്ടുവള ഇരിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമുള്ള നാളുകളായിരുന്നു കൊച്ചു പള്ളി ഞാനവിടെ സിമന്റ് ചുമന്നിട്ടുണ്ട് ഈ പണിയെ കണക്കുമ്പോൾ കൂടെ നിൽക്കും അപ്പം എനിക്ക് ട്രാൻസ്ഫർ ആയി ഞാൻ ആയിട്ട് മാമ്പഴക്കര ദേവാലയത്തിലോട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം എൻ്റെ പള്ളി ഞാൻ എങ്ങനെ ഇതിട്ടിട്ട് പോകും ഇതൊരു ഭാഗത്തും മറുഭാഗത്തും ഞാൻ പോയാൽ ഇതെല്ലാം ഇടിഞ്ഞു വിഴുവല്ലോ എന്നുള്ള മറ്റൊരു ചിന്ത ഈ പള്ളി ഇനി ആര് കൊണ്ടുപോകും ആർക്ക് നോക്കാൻ പറ്റും അങ്ങനെ ഞാൻ വളരെ കണ്ണുനീരോടുകൂടെ സെൻറ് ഓഫൊക്കെ കഴിഞ്ഞ് അവരും കരഞ്ഞു ഞാനും കരഞ്ഞു പക്ഷേ ഞാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവർ കരയുന്നതെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയേ എന്നെ അവരവിടെ കൊണ്ടാക്കി കൊണ്ടാക്കി അപ്പോഴും എനിക്ക് പിന്നെ അപ്പോഴും മനസ്സിലാകുന്നില്ല ഈ കൊണ്ടാക്കി എന്നെ അതിനാ ഇനി ഇങ്ങോട്ട് വന്നു പോകരുത് അതാണ് എൻ്റെ അർത്ഥം എന്നെ കൊണ്ടാക്കി ആദ്യത്തെ ആരാധന മാമ്പഴക്കരയിൽ ഞാൻ ആദ്യത്തെ ആരാധന ചെയ്യാണ് ചെയ്യുന്ന സമയം മൊത്തം എൻ്റെ മനസ്സ് എവിടെയാ എൻ്റെ തുണ്ടുകളാ എൻ്റെ പള്ളി ഞാൻ ചിന്തിക്കുന്നു കർത്താവെ പുതിയ ആള് പോയി അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്തോ ആ അദ്ദേഹം ഈ പള്ളി നേരെ കൊണ്ടുപോകുമോ എന്ന് എനിക്കില്ലേ അറിയാവോ ആ പള്ളിയെക്കുറിച്ചൊക്കെ പ്രിയ ഉള്ളവരെ ഒന്നാമത്തെ ആരാധന കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ആശീർവാദം പറഞ്ഞിട്ട് പിൻമുറി പോയി ഞാൻ ഫോൺ എടുത്തിട്ട് അവിടുത്തെ ഒരാളെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അവിടുത്തെ ആരാധന അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് സുവിശേഷൻ നിങ്ങൾ പോയതോടുകൂടി ഇതെല്ലാം പോയി ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴാണ് അവിടുത്തെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറയുന്നത് ഇപ്പോഴില്ലേ ഇത് പള്ളിയായത് കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ എന്തായിരുന്നോ എത്രയോ നാളുകളായി ഞങ്ങളൊരു പ്രസംഗം കേട്ടിട്ട് ഇന്നാണ് ഞാൻ അങ്ങ് ഫോൺ ഓഫ് ചെയ്തു പിന്നെ ഇന്ന് വരെ ഞാൻ വിളിച്ചിട്ടില്ല നമുക്കൊരു ധാരണയുണ്ട് പ്രിയമുള്ളവരെ ഞാൻ കഴിഞ്ഞാൽ എല്ലാം തീർന്ന് നീ മാറി നിന്നാൽ എല്ലാം ശരിയായെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും വലിയ പാട്ടുകാരുണ്ടോ ഒന്ന് മാറി നിന്ന് നോക്ക് എന്ത് സൂപ്പറായിരിക്കും പാട്ട് മനസ്സിലാവുന്നുണ്ടോ വലിയ പാട്ടുകാരുണ്ടെങ്കിൽ പ്രശ്നമാണ് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വീട്ടിയിരിക്കുക ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പോകും അല്ലേ സാർ എന്ന് പറഞ്ഞു സാറ് ഇരിക്കരുത് കാട്ടാക്കട മുരുകൻ സാറ് പാടിയ ഒരു കവിതയുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു കവിതയാണ് കണ്ണട എന്നാണ് ആ കവിതയുടെ പേര് ആ കവിതയുടെ വരികൾ ഇങ്ങനെയാണ് പൊട്ടിയ താലി ചരടുകൾ കാണാം അർത്ഥം എന്താണ് അർത്ഥം അറിഞ്ഞുകൂടാ പൊട്ടിയ താലി ചരട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദൈവാലയത്തിൽ പുരോഹിതന്റെ മുൻപാകെ നിന്ന് ദൈവനാമത്തിൽ ഭാര്യയും ഭർത്താവും കൂടി എടുക്കുന്നൊരു പ്രതിജ്ഞയുണ്ട് സമ്പത്തിലും കർത്താവ് എല്ലാം പഠിച്ചു വെച്ചോണ്ടിരിക്കുകയാണോ ദീനത്തിലും ഇതിൽ എത്ര പേരുണ്ട് കല്യാണം സഹോദരാ സമ്പത്തിലും പഠിച്ചില്ല സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും കോടതി നമ്മേ കോടതിയാണോ ആ ദൈവം ഇന്ന് മാറിയില്ലേ പ്രിയുള്ളവരെ കുടുംബ കോടതിയിൽ കൂടുതലും നിന്ന് വാദിക്കുന്നത് ക്രൈസ്തവരാണ് നമ്മൾ നമ്മുടെ തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കണേ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവേ ഭാര്യയെ സ്നേഹമുണ്ടോ പൊട്ടാമദ്യ കുപ്പികൾ കാണാ പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൽ കാണാം വരവും ചെലവും നോക്കാതെ ചെയ്യുന്ന കുടുംബങ്ങൾ തറയിലൊരിലയിലൊരൽപം ചോരയിൽ കൂനലുറും തേടൽ കാണാം കൊലപാതകം സ്നേഹവും ഇല്ല പ്രിയുള്ളവരെ ഇന്ന് ഇന്നത്തെ പിള്ളേരെടുത്ത് വല്ല പറയാൻ പറ്റുമോ തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനലുറും തേടൽ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം വചന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കാം പ്രിയമുള്ളവരെ ഒരു വ്യക്തി വിശ്വാസി എന്ന് പറയണമെങ്കിൽ ആറ് കാര്യങ്ങൾ ഒന്ന് മനസ്സലു വേണം രണ്ട് സ്ഥിരത വേണം മൂന്ന് ക്രിയാത്മകത വേണം നാല് ധൈര്യം വേണം അഞ്ച് ത്യാഗം വേണം ആറ് ഒറ്റക്കെട്ട് തെറ്റുണ്ട് ഭാര്യയുടെ ഭാഗത്ത് ചിലപ്പം ചില പ്രശ്നങ്ങളുണ്ട് ഭർത്താവിൻ്റെ പക്ഷെ നമ്മൾ എന്താണ് ഒറ്റക്കെട്ടാണ് പ്രിയമുള്ളവരെ ഹൃദയത്തിൽ കുറിക്കേ ഇതല്ലാത്തവൻ വിശ്വാസിയല്ല നീ എന്തൊക്കെ പറഞ്ഞാലും ബൈബിൾ പരമായി ഞാൻ പഠിച്ചു പറയുന്നു വിശ്വാസിയല്ല സവാദിനം ആഘോഷിക്കുന്ന ഈ രണ്ടാമത്തെ ദിവസത്തിൽ ഒരു നല്ല വിശ്വാസിയായി ജീവിക്കുവാൻ ദൈവം എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നു ഈ രണ്ട് ദിവസത്തെ ധ്യാന ചിന്തകളും നമുക്കൊന്ന് ഓർമ്മിക്കാം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം അല്പസമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുകയാണ് പ്രിയുള്ളവരെ സർവശക്തനായ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ നമുക്കൊരുമിച്ച് വിധേയപ്പെടാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും നൊയിന പോൾ എന്ന് പറയുന്ന പ്രിയ കുഞ്ഞിനെ ഓർമ്മിക്കുവാൻ ദൈവാത്മാവ് ശക്തീകരിക്കുമ്പോൾ ആ പ്രിയ കുഞ്ഞിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിഞ്ച് പൈതൽ ഹോസ്പിറ്റലിലായിരിക്കുന്നു കോട്ടയം ഹോസ്പിറ്റലിൽ പ്രത്യേകമായി നമുക്ക് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം നിരഞ്ജൻ എന്ന് പറയുന്ന പ്രിയ പൈതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവകരങ്ങളിൽ കൊടുക്കാം ഒന്നാമത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു രണ്ടാമത്തെ ദിനത്തിൽ ഒരു വിശ്വ